ओके हेलो हाय എല്ലാവർക്കും എന്നെ അറിയായിരിക്കും. ഞാൻ ഇനി സ്പെഷ്യലായിട്ട് എന്നെ പരിചയപ്പെടുത്തുന്നില്ല. ഞാൻ ഏഞ്ചൽ തോമസ്, ബിഗ് ബോസ് സീസൺ 3 ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാനായിട്ട് വന്നതാണ്. ഞാൻ ഇവിടെ ഇറങ്ങിയതിന് ശേഷമാണ് വീഡിയോസ് കണ്ടത്. അപ്പോൾ അതിൽ കൂടെ കുറേ ബാഡ് കമൻസ് എല്ലാം ഞാൻ, ബാഡ് കമൻസ് നല്ലതാണ്, എൻ്റെ എൻ്റെ ഒരു നല്ല ലൈഫിന് വേണ്ടിയിട്ട് ബാഡ് കമൻസ് നല്ലതാണ്. ബട്ട് ഇതിനകത്ത് ആക്ച്വലി രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ട് വലിച്ചധികമായിട്ട് നീട്ടാതെ ഞാൻ പോവാം. ഓക്കെ, നമ്പർ വൺ, ഞാനും അഡോണിയും തമ്മിൽ ഇഷ്ടത്തിലാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയ്ക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ കാര്യം വളരെ തെറ്റാണ്. ആ വീഡിയോസിനകത്ത് ഞാനും അഡോണിയും തമ്മിൽ ഐ ലവ് യു എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇതിനു മുൻപ് സംസാരിച്ച വീഡിയോയിൽ നിന്നുള്ള ആ ഒരു സൗണ്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അവൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അതുമല്ല, അവനെ ഞാൻ ഇതുവരെ, എനിക്ക് വെളിയിൽ എനിക്ക് ഓൾറെഡി ഒരു അഫെയർ ഉള്ളതാണ്. സോ എനിക്ക് അവനെ ആ ഒരു തരത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് അവിടെ നിന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ തമാശയ്ക്ക് കളിയാക്കിയപ്പോഴത്തേക്ക് ഓക്കെ എന്ന രീതിയിലേ ഉള്ളായിരുന്നു. അതിനകത്ത് ഇഷ്ടം, പ്രേമം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അഡോണി നല്ലൊരു ചെക്കനാണ്. അവൻ്റെ എനിക്ക് അവനോടുള്ള ഇത് ഇഷ്ടം തോന്നാനായിട്ടുള്ളൊരു കാരണം, ഇല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് തോന്നാനായിട്ടുള്ള കാരണം അവൻ അവൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം പിന്നെ അവൻ്റെ വാക്കുകൾ, അവൻ ഓരോ കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നതൊക്കെ ഞാൻ ഇതുപോലെ പ്രസംഗിക്കുന്നതൊന്നും അധികം കേട്ടിട്ടില്ല. സോ അതുകൊണ്ടുള്ള ആ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളുടെ ഇടയ്ക്ക് പിന്നെ ഞാനിങ്ങനെ ഈ തോണ്ടിത്തോണ്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഈ കൂട്ടുകാരും അവരിവരുമൊക്കെ ഉള്ളപ്പോഴേക്കും ഞാൻ അവരുടെ അടുത്ത് കാണിക്കുന്ന എൻ്റെ സെയിം ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അവനോട് കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ റംസാനോടും ഞാൻ അതേപോലെ തന്നെയാണ് നിന്നിട്ടുള്ളത്. അവനെ എൻ്റെ കുഞ്ഞനിയനായിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ടും ഞാൻ ആ ഒരു രീതി തന്നെ നിന്നിട്ടുള്ളൂ. സായി എല്ലാവരെയും ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അതിനകത്ത് ഇവർ വീഡിയോ കട്ട് ചെയ്തിട്ടതിനകത്ത് പകുതിയും ജസ്റ്റ് മെയിൻ പോയിന്റ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അവർ. അതിൻ്റെ ഹെഡും ടെയിലും ഇട്ടിട്ടില്ല. അതുകൊണ്ട് അത് കാണുമ്പോഴത്തേക്ക് എല്ലാവരും എൻ്റെ ലവറിനെ പറ്റിയും അവൻ്റെ ലവറിനെ പറ്റിയുമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ടൈമിങ്ങിൽ അത് വെളിയിൽ പറയാൻ പറ്റാത്ത നെയിം ആയതുകൊണ്ട് ആ കുട്ടിയുടെ പേര് അവൻ എൻ്റെ ചെവിയിൽ പറഞ്ഞതാണ്. എഴുന്നേറ്റ് കഴിഞ്ഞ് അവൻ പോകുന്നതിനേക്കാൾ മുമ്പ് ഞാൻ അതാണ് പറ എന്ന് പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ അവനോട് ഞാൻ താ എന്ന് പറഞ്ഞത് ഉമ്മ തരാനല്ല, പ്രോമിസ് തരാനാണ് ഞാൻ പറഞ്ഞത്. പിന്നെന്തുവാ, അവൻ ക്യാമറയിൽ വന്ന് നിന്ന് ഇത് കുറച്ച് പേഴ്സണൽ കാര്യമാണ്, ഇത് വെളിയിൽ പറയരുത്, ഇല്ലെങ്കിൽ ഇത് വെളിയിൽ എയർ ചെയ്യരുത് എന്ന് പറഞ്ഞത് ഈ ഡീറ്റെയിൽസ്, അതായത് ഇവൻ എന്തിനെ പറ്റിയാണോ സംസാരിച്ചുകൊണ്ടിരുന്നത് ആ കാര്യങ്ങൾ വെളിയിൽ വരരുതെന്നാണ്. അല്ലാതെ ഈ ഉമ്മയോ ഇല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ആ ഒരു കാര്യമല്ല. ഞങ്ങളുടെ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. ഞാൻ അന്നും ഇന്നും ഞാൻ ഒരാളെയാണ് സ്നേഹിക്കുന്നത്. പിന്നെ മണിക്കുട്ടൻ ചേട്ടനെ ഞാൻ കയറുന്നതിനേക്കാൾ മുമ്പേ പറഞ്ഞിട്ട് പോയത് ജസ്റ്റ് ജോക്കായിട്ട്. അത് എൻ്റെ ആ ഒരു സ്ലാങ് എടുത്തു വെച്ച് നോക്കിയാൽ അറിയാം. എന്നാൽ പിന്നെ മണിക്കുട്ടൻ ചേട്ടൻ അവിടെ ഫ്രീ ആണെന്ന് കേട്ടെന്നൊന്ന് നോക്കിയേക്കാം എന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ട് ചുമ്മാ കയറിയെന്നേ ഉള്ളൂ. അല്ലാതെ മണിക്കുട്ടൻ ചേട്ടനെ ഞാൻ പ്രണയിച്ച് വീഴ്ത്തി അതുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയല്ല. പിന്നെ ഞാൻ ഗെയിം കളിക്കാനായിട്ട് എത്തിയ ഒരു വ്യക്തിയാണേലും എനിക്ക് അവിടെ ചെന്ന് ഗെയിം കളിക്കാനായിട്ട് സത്യമായിട്ടും എനിക്ക് ആ ഗെയിം കളിക്കാൻ അറിയത്തില്ല. ഒന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫാമിലിയാണ് ക്രിയേറ്റ് ആയത് നിറയെ നിറയെ ആശയങ്ങളോടെ. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് കളിച്ച് നല്ല രീതിയിൽ വെളിയിൽ വരാനായിട്ട് പറ്റില്ല. പിന്നെ ഞാൻ ബോൾഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻ്റ് ഒരു കുട്ടി, ഞാൻ ബോൾഡ് ആണ്, ഞാൻ എങ്ങനെയല്ല എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ഞാൻ കേട്ടു. ആ കുട്ടിയോടായിട്ട് ഞാൻ ചോദിക്കുവാണ്, ക്ലാസ് എടുക്കുന്ന സമയത്തല്ലാതെ മറ്റു ടൈമുകളിൽ ഞാൻ നിങ്ങളുടെ, അതായത് ട്രെയിനിൽ ട്രാവൽ ചെയ്തെന്നൊക്കെ പറഞ്ഞില്ലേ, ആ സമയത്തൊക്കെ ഏറ്റവും വളരെ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരുന്ന വ്യക്തി ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ? ഞാൻ തന്നെ ആയിരുന്നല്ലേ. പിന്നെന്നാ, ആ മിസ്റ്റർ ജയ് എന്ന് പറയുന്നത് അജയ് അല്ല, അജയ് എന്ന് പറയുന്നത് എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. ആയിരുന്നു എന്നല്ല, എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവമെന്നൊന്നും എനിക്കറിയത്തില്ല. വെളിയിൽ എയറിൽ വന്നതൊക്കെ വേറെ കാര്യങ്ങളാണ്, ഞങ്ങൾ അവിടെ സംസാരിച്ചത് വേറെ. പക്ഷെ അവരെപ്പോഴും കട്ട് ചെയ്തിടുന്നതുകൊണ്ട് മെയിൻ പോയിന്റ്സ് മാത്രം
ആണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഞാൻ അജയെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് അജയ് എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു, അജയ് നല്ലൊരു ആളായിരുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ബട്ട് അതൊന്നും അവരിട്ടിട്ടില്ല. ഏറ്റവും ഞാൻ പേടിക്കുന്നു എന്ന് പറഞ്ഞതും അജയ് അതിനകത്തോട്ട് വന്നാൽ ഞാൻ പേടിക്കുന്നു എന്നല്ല അതിനർത്ഥം. അജയ് എൻ്റെ ഒരു സുഹൃത്തായിരിക്കുമ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സുഹൃത്ത് ബന്ധത്തിനോട് വഴക്കുണ്ടാക്കേണ്ട, ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സർവൈവൽ അതിനകത്ത് കാണിക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ ടെൻഷൻ അടിച്ചിട്ടോ. ടെൻഷനും ഇല്ല, അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മളൊരു ഫ്രണ്ടിനെ കാണുമ്പോഴത്തേക്ക് ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടില്ലേ, അതേ ഉള്ളായിരുന്നു. അല്ലാതെ ഞാൻ അജയിനെ ചീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങ് അമ്മ അതിൽ ഒരു ഒരു ഇതും ഇല്ല. ഓക്കെ, പിന്നെ എൻ്റെ എൻ്റെ സ്വഭാവം ഇല്ലെങ്കിൽ എൻ്റെ ആറ്റിറ്റ്യൂഡ്, ഇതിന് മുമ്പ് എൻ്റെ ലൈവ് കണ്ടിട്ടുള്ള ഓരോ വ്യക്തികൾക്കും അറിയാം ഞാൻ എങ്ങനെയാണ് ലൈവിലെന്ന്. അതേപോലെ എൻ്റെ ലൈവ് മുൻപ് ആദ്യമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം ഞാൻ അതേപോലെ ഐ ജി ടി വിയിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ സ്വഭാവം അതിനകത്ത് എന്തെങ്കിലും മാറ്റമോ ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര ബോൾഡായിട്ട് സംസാരിക്കുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതെല്ലാം കറക്റ്റ് ആയിരിക്കും. ഞാൻ ഇങ്ങനെയാണ്, 18 വയസ്സ് ഇല്ലെങ്കിൽ 21 വയസ്സ് ഇല്ലെങ്കിൽ 26 വയസ്സായാലും ഞാൻ ഇങ്ങനെ തന്നെയാണ്, എനിക്കൊരു മാറ്റവും ഇല്ല. ഓക്കെ, പിന്നെ ആ ലവ് സ്റ്റാറ്റസ്, ആ ഗെയിമിൽ ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിയെ കാണിച്ചിട്ടില്ല. ജസ്റ്റ് അവനെ കളിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ ആക്ച്വലി എനിക്ക് അവനോട് കൂടുതൽ ഇഷ്ടം തോന്നാനായിട്ടുള്ള ഒരു മെയിൻ കാര്യം ഞാൻ പറയാം. ഫസ്റ്റ് ഡേ എനിക്ക് അവിടെ ഒരു ദോശയുടെ കാര്യത്തിൽ ഒരു വഴക്കുണ്ടായപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് അവിടെ നിന്ന് നോബിച്ചേട്ടൻ പറഞ്ഞു, കൊച്ചു നീ ഒന്ന് വിഷമിക്കണ്ട, ഭക്ഷണത്തിൻ്റെ കാര്യമല്ല, നീ ഞങ്ങളുടെ ഒപ്പം ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ഞങ്ങളുടെ ഇതൊന്നും കൂടെ ഷെയർ ചെയ്യാം നിനക്ക് വിശപ്പ് വന്നാൽ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക് എല്ലാവരുമായിട്ട് തുടങ്ങിയത്. അഡോണിയുടേതും അതിൻ്റെ ഇടയ്ക്ക് ഇവർ ചുമ്മാ ഒരു റാഗിങ് മാതിരിയൊക്കെ വെച്ച് അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ ടാസ്കിൻ്റെ ഇടയ്ക്ക് അഡോണി എന്ന് പറയുന്ന വ്യക്തിയാണ് എനിക്ക്, അതായത് മേരി ടീച്ചർ പ്രണയിക്കുന്ന, അയ്യോ എൻ്റെ പേരെന്ന, ഹൃദയകുമാർ എന്ന രീതിയാണ് വന്നത്. പിന്നെ അതൊക്കെ ടാസ്ക് ബേസ് ആയിട്ട് വന്ന കാര്യങ്ങളല്ലാതെ ഞങ്ങൾ രണ്ടുപേരും അത് മനഃപൂർവ്വം അങ്ങനെ എടുത്തതൊന്നുമല്ല. ഒന്ന് പിന്നെ അതിനകത്ത് ഞാൻ അങ്ങനെ ലവ് മൈൻഡിലൊന്നും അവനുമായിട്ട് അങ്ങനെ ചെയ്ത് ഇത് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ ഞാനും ഫിറോസി എണ്ണും കൂടെ ഈ ലവ് ഇതേപോലൊരു മാർഗം എടുത്തു കഴിഞ്ഞ 74 ഡേയ്സ് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത് അതല്ല. ആക്ച്വലി അതിനു മുൻപും പിൻപും അവർ വെട്ടിക്കളഞ്ഞിരിക്കുവാണ്, നടുഭാഗം മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അതിനു മുൻപ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ സർവൈവ് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കുന്നവര് ഇല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഒരു പ്രണയമൊക്കെ ആണെങ്കിൽ കൂടെ ഒരു 74 ദിവസം ഇത് ഓടി നിന്നിരിക്കാം എന്ന രീതിയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ കുറെ നേരം അവിടെ ഇരുന്നതിന് ശേഷമാണ് ഞാൻ അഡോണിനെ കണ്ടപ്പോൾ അഡോണിയുടെ അടുത്തോട് സംസാരിക്കാനായിട്ട് ചെന്നത്. അന്നും പറഞ്ഞ് ഞാൻ അവൻ്റെ അടുത്ത് ലവ് കുന്തറാട്ടം കാണിക്കാൻ പോയതല്ല. ഓക്കെ, പിന്നെന്തുവായിരുന്നു പാലക്കാട് കേസ്, ഞാൻ അതിനകത്ത് ഒരു വ്യക്തികളുടെ പേരും എടുത്തു പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ അതിനകത്ത് കള്ളം പറഞ്ഞിട്ടില്ല. ഞാൻ അന്നും ഇന്നും പ്രസിന്റെ മുമ്പിൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് സംസാരിച്ചിരിക്കുന്നത്. എൻ്റെ പ്രസ് വീഡിയോസും ന്യൂസും എല്ലാം പബ്ലിക് എയറിലായതാണ്. അപ്പോൾ അതും എടുത്ത് ചെക്ക് ചെയ്യുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളും ചെക്ക് ചെയ്യുക. അതിലുള്ള എല്ലാ പെൺകുട്ടികളെയും തെറ്റായ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ നിന്നത് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ആ കുട്ടി എൻ്റെ കൂടെപ്പറപ്പായിട്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ കുട്ടി കാരണം എന്നല്ല, ആ കുട്ടിയോടുള്ള ഇഷ്ടം കാരണമാണ് ഇന്നും ഞാൻ ആ കേസിൻ്റെ പിന്നാലെ നടക്കുന്നത്. പിന്നെ ഇനി എന്താ, ഇനി അവിടുന്ന് ഞാൻ ഇങ്ങനെ ഇറങ്ങിയതിൻ്റെ കാര്യം, സത്യം പറഞ്ഞാൽ ഞാൻ പലതവണയായിട്ട് എൻ്റെ മൈൻഡിൽ വിചാരിച്ച കാര്യമാണ് എനിക്ക് എങ്ങനെ അവിടുന്ന് ചാടാന്നുള്ളത്. എനിക്ക് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ അതേമാതിരി നിന്ന് പോകാൻ പറ്റില്ല. എനിക്ക് വഴക്കുണ്ടാക്കി അങ്ങനെ നിന്ന് പോകാൻ പറ്റില്ല. ഇന്ന് വഴക്കുണ്ടാക്കിയിട്ട് നാളെ കാണുമ്പോഴത്തേക്ക് ഹായ് ഹലോ കാണിച്ചിട്ട് പോകാനായിട്ട് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് മോസ്റ്റ്ലി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് വെളിയിൽ വരണമെന്ന്. എനിക്ക് ഓട്ടിൻ്റെ അടിസ്ഥാനപരമായിട്ട് നോക്കുവാണെങ്കിൽ ഞാൻ ഓട്ടിൽ ഓക്കെ, പിന്നെ എനിക്ക് വോട്ട് ചെയ്ത കുറെ ആൾക്കാരുണ്ട്. അവർക്കെല്ലാവർക്കും താങ്ക് യു. എന്നെ പോലെ ഒരു വ്യക്തിനെ നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്തേനെ. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോഴാണ് ഓരോരോ എപ്പിസോഡായിട്ട് എടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എന്നെ കളിയാക്കിയ എല്ലാവരോടും വളരെ നന്ദി. ഒരു കുഴപ്പമില്ല, ഞാൻ എല്ലാ കളിയാക്കലുകളും ഏറ്റുവാങ്ങുന്നു. പിന്നെ നല്ലത് പറഞ്ഞതും കുറച്ച് ആൾക്കാരോട് എന്നാലും കുഴപ്പമില്ല. വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയുവാണ്, ഇതിനകത്ത് ഞാനൊരു ഗെയിമും കളിച്ചിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം, എൻ്റെ ഫാമിലിയും വെളിയിലുണ്ട്, ആ ചെക്കൻ്റെ ഫാമിലിയും വെളിയിലുണ്ട്. അവൻ്റെ ഫാമിലി
ഭയങ്കര പാവോ അവൻ പറഞ്ഞു കേട്ടത് വെച്ച് അവൻ അവന്റെ വീട്ടുകാർ അവന്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ലോകമാ അപ്പോൾ എന്തെങ്കിലും ഒരു ന്യൂസ് എഴുതുന്നതിനേക്കാൾ മുമ്പേ അതിനെപ്പറ്റി ഫുൾ ക്ലിയർ ആയിട്ട് ഉള്ള ഒരു ക്ലാരിറ്റി എടുത്തതിന് ശേഷം മാത്രം ദൈവത്തെ ഓർത്ത് നിങ്ങൾ കമന്റ് ഇടുകയോ ഇല്ലെങ്കിൽ ന്യൂസ് പുറത്തോട്ട് വിടുകയോ ചെയ്യാവൂ പിന്നെ എനിക്ക് കുറേ യൂട്യൂബിൽ കുറേ വീഡിയോസ് വന്നിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ ചെയ്തവരോട് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആ വീഡിയോ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അതിനകത്ത് സത്യാവസ്ഥയുണ്ടോ എന്ന് നന്നായിട്ട് നോക്കണം ഇപ്പം ഞാനായതുകൊണ്ട് ഓക്കെ ഞാൻ അത് ലീവ് ചെയ്തു വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അതൊരു മെന്റൽ ടോർച്ചറിങ്ങോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു എമോഷൻസോ ആയിക്കഴിഞ്ഞാൽ അവർ കണ്ടെത്തുന്ന വഴി വേറെയായിരിക്കും ഞാൻ ഇന്നലെ എയർപോർട്ട് ഇന്ന് രാവിലെയാണ് എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തി ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇന്ന് രാവിലെ വരെ ഞാൻ അനുഭവിച്ച ടെൻഷൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണുന്നിടം വരെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് വലിയൊരു കനൽ തന്നെയാണ് എന്തിനാടാ ഞാൻ അങ്ങനെ ഒരു വർക്കിന് പോയേ എന്ന് ഞാൻ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയായിപ്പോയി പിന്നെ വേറൊരു അപേക്ഷയും കൂടിയുണ്ട് എൻ്റെ പേര് ഏഞ്ചൽ തോമസ് എന്നും ടിമി സൂസൻ തോമസ് എന്നുമാണ് ഈ ഏഞ്ചൽ മേരി ജോൺ ഇതൊക്കെ ആരാന്ന് എനിക്കറിയത്തില്ല എന്താണേലും എന്നെ പറ്റി കമന്റ് ഇടുന്നവർ എൻ്റെ പേര് കറക്റ്റ് ആയിട്ട് ഇടുക ചീത്തയാണെങ്കിലും നല്ലതാണേലും പിന്നെ ഇത്രയേ ഉള്ളൂ ഇനി ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല ഒരു 5 മിനിറ്റ് എൻ്റെ കമന്റ് ഞാൻ ഓൺ ചെയ്യുവാണ് എന്താണോ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേൾക്കാം എല്ലാത്തിനും ഒന്നും റിപ്ലൈ തരാൻ പറ്റുമോ എന്ന് അറിയത്തില്ല ചീത്ത പറയുവാണേലും ഞാൻ കേട്ടോണ്ടിരിക്കത്തേ ഉള്ളൂ കേട്ടല്ലോ ഓക്കെ കമന്റ് ഒന്നും വന്നിട്ടില്ല ക്വസ്റ്റ്യൻസ് ഹലോ ഹലോ ചേച്ചി ബിഗ് ബോസ് എവിടെയാണ് ഹൗസ് അതൊന്നും എനിക്ക് ഡീറ്റെയിൽ പറയാൻ പറ്റത്തില്ലടോ അല്ല ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ബിഗ് പെർഫോമൻസ് ഒന്നും ചെയ്തത് ഞാൻ അവിടെ വലിയ പെർഫോമൻസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ 4th day ഓൺവേർഡ്സ് ഫെഡപ്പ് ആയിട്ടുണ്ടായിരുന്നു റിയലി 4th day തൊട്ട് എൻ്റെ ഫേസ് ഡള്ളായി തുടങ്ങി എനിക്ക് അവിടെ സർവൈവ് ചെയ്യാനേ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ പോയി ആരായിരുന്നു അത് ഡിവിൻ മൊത്തം കണ്ടില്ലല്ലോ ഹലോ അങ്ങനെ പോയി വന്നല്ലേ ഒന്നും പറയണ്ട എൻ്റെ കൊച്ചേ വന്നു ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു ബട്ട് പുറത്ത് വിഷമമായി എൻ്റെ മെസ്സേജ് വായിക്കൂ അല്ലല്ലല്ല പുറത്തായത് ഒട്ടും വിഷമിക്കേണ്ട പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പേഴ്സണലായിട്ട് പറയുവാണ് നിങ്ങൾ ആ വീഡിയോയിൽ കാണുമ്പോൾ അവർ കട്ട് ചെയ്ത് ഇടുന്നതുകൊണ്ട് നിങ്ങൾ ഒരാളെ അത് വെച്ച് ജഡ്ജ് ചെയ്യരുത് അതിനകത്ത് ഇപ്പോൾ ഉള്ള ആൾക്കാരെയും കൂടെ വെച്ചാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഒരു തുടക്കമില്ലാതെ അത് വരത്തില്ല അപ്പോൾ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ അതിന് മെയിൻ പാർട്ട് മാത്രമായിരിക്കും ചിലപ്പോൾ ഒരാൾ ഒരാളുടെ നേരെ കൈ ചൂണ്ടി നിൽക്കുന്നതായിരിക്കും പക്ഷെ അതിന് പിന്നിൽ ആരെങ്കിലും ചൊറിയാനുണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ കാര്യം എന്താണെന്ന് കറക്റ്റ് അറിയാതെ ദൈവത്തെ ഓർത്ത് ആരും ജഡ്ജ് ചെയ്യരുത് അതൊരു ഗെയിമാണ് ആ ഗെയിം വിട്ട് വെളിയിൽ വന്നു കഴിഞ്ഞാൽ അവരൊരു നോർമൽ ആളാണ് അപ്പോൾ അങ്ങനെ തന്നെ കാണാവും അപ്പോൾ ഞാൻ നിർത്തുവാണ് എല്ലാവരോടും ഉമ്മ കൊടുത്തോ അപ്പോൾ അത് എന്ത് സ്ട്രാറ്റജി ആയിരുന്നു പിന്നെ ഈ ഇടയ്ക്ക് ഉള്ള ഐ ലവ് യു പറിച്ചിലും ഓഹ് എൻ്റെ പൊന്നോ ഉമ്മ കൊടുത്തിട്ടില്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് അങ്ങനെ ഒരു ഉമ്മ വാങ്ങിക്കാനാണെങ്കിൽ ഇത്രയും ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് ഞാൻ വാങ്ങിക്കുമോ ഒന്ന് ചിന്തിക്കണ്ടേ ഒന്നാമത്തെ കാര്യം പിന്നെ ഒരു കൂസലും ഇല്ലാതെ ഞാൻ അങ്ങനെ ഇരുന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ആലപ്പുഴയിലോ ഇല്ലെങ്കിൽ അവിടെ ഒന്നും ജനിക്കേണ്ട ആളല്ല വല്ല വിദേശത്തും ജനിച്ചിരുന്നെങ്കിൽ പിന്നെയും വാങ്ങിച്ചേനെ അവൻ എൻ്റെ കാതിൽ അവൻ്റെ ഒരു പേഴ്സണൽ ആളുടെ അവൻ്റെ ഒരാളുടെ പേര് പറഞ്ഞതാണ് ഓക്കെ അത് വെളിയിൽ വരാൻ പാടില്ല അതേപോലെ ആ കാര്യം വെളിയിൽ വരും എന്ന് പേടിച്ചാണ് അവൻ പോയി ഇത് ബിഗ് ബോസ് ഇത് എയറിലാക്കരുതെന്ന് പറഞ്ഞ് അല്ലാതെ ഇവരിറക്കിയ കൂട്ടത്തെ ഒരു വീഡിയോ അത് കറക്റ്റല്ല ഞാൻ ഇങ്ങനെ എൻ്റെ കാതിൽ പറഞ്ഞത് ഓക്കെ എന്നുള്ളൊരു രീതിയേ ഉള്ളു അല്ലാതെ വേറൊന്നുമല്ല പിന്നെ ഞാൻ വീണ്ടും അമ്മായി എന്നോ ഓഫ് ഞാൻ വിളിച്ചിട്ടുണ്ടാ പിന്നെ ഒരു കാര്യം കൂടെ വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയുക അജയ് എസ് പോൾ അല്ല മിസ്റ്റർ ജെ ഓക്കെ അത് പറഞ്ഞ് ആരും അജയുടെ അടുത്ത് ടെക്സ്റ്റ് ഇല്ലെങ്കിൽ അജയിനെ മിസ്റ്റർ ജെ അജയ് അജയ് അകത്തോട്ട് വരും അത് കാരണമാണ് ഏഞ്ചൽ ഭയന്നിരുന്ന അങ്ങനെയൊന്നുമില്ല അജയ് അകത്തോട്ട് വരുന്നതിന് എനിക്ക് ഒരു ഭയവും ഇല്ലായിരുന്നു എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് ആള് അപ്പോൾ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീരാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഓക്കെ ഇതിൽ കൂടുതൽ ചേച്ചി പോയി എന്ന്
അതെ എന്താണെങ്കിലും എന്നെ കൊണ്ട് ഒരു അടച്ച വീട്ടിൽ ഒരു 5 ദിവസത്തിൽ കൂടുതൽ ഇരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അത് മനസ്സിലാക്കി പഠിച്ചു എനിക്ക് അവിടെ കുറേ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു അമ്മ ചേട്ടൻ ചേച്ചിമാരെ അനിയന്മാരെ എന്റെ അങ്ങനെ എനിക്കൊരു ഉണ്ടായിരുന്നു അത്രയും ദിവസം ഒരു വൈബ് ഉണ്ടായിരുന്നു അവർ ഇറങ്ങി കഴിഞ്ഞാലും ഞാൻ അവരുമായിട്ട് നല്ല കമ്പനി ഉണ്ടായിരിക്കും അന്നും പറഞ്ഞ അതൊരു പ്രണയത്തിലോട്ട് പോകുന്നൊന്നുമല്ല എന്റെ ചെക്കൻ പാവോ അവൻ എവിടെയോ ഇരിപ്പുണ്ട് അവൻ പിന്നെ ഞാൻ സ്റ്റേജ് വെച്ച് ചെക്ക എന്ന് എന്റെ ചക്കരെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് അത് വേറൊന്നും കൊണ്ടുമല്ല ഒരു കാര്യം കൂടെ ഞാൻ പറയാം അവൻ സെൻസിറ്റീവ് ക്യാരക്ടറാണ് അഡോണി എന്ന് പറയുന്നത് അപ്പോ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സിന് നമുക്ക് തോന്നുന്ന ഒരു കെയർ അതേ ഉള്ളൂ അത് വെച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞതാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പും ചെക്കനെ നോക്കിക്കോണം എന്ന് പറഞ്ഞത് ഉറപ്പായിട്ടും അവന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോകുമ്പോൾ അവന് കരച്ചിൽ വരുമെങ്കിൽ അതേപോലെ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ നോക്കിക്കോണം എന്ന രീതി പറഞ്ഞതേ ഉള്ളൂ ഇതൊന്നും നിങ്ങൾ തെറ്റായ രീതിയിൽ എടുക്കരുത് എല്ലാം എടുത്തു കഴിഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ തലേന്ന് എഴുതിയ നമ്മൾ കണ്ട് എന്നിട്ട് തലേണ എഴുതിയ ഓ എന്റമ്മോ ആ തലേനെ എഴുതിയ കാര്യമല്ലേ ഈ പറയുന്നത് ഞാൻ അതും കൂടെ പറഞ്ഞേക്ക ഓ എന്റമ്മ അവന്റെ ഡയറക്ട് ആ അത് വേറൊന്നും അല്ല ഞാൻ ആ സ്റ്റേജിലോട്ട് കയറുന്ന ഇല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിലോട്ട് കയറുന്നതിനേക്കാൾ മുമ്പേ എനിക്ക് വേണ്ടപ്പെട്ട എന്റെ ആളോട് ഞാൻ സംസാരിച്ചപ്പോൾ ആള് എനിക്ക് അവസാനമായി ഞാൻ സംസാരിച്ച് ഫോൺ കട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പേ ഞാൻ കൊടുത്തൊരു കാര്യത്തിനെ പറ്റി അവന്റെ അടുത്ത് സംസാരിച്ചതാണ് അത് മൈക്കിലൂടെ പറഞ്ഞ് മൈക്കിൽ എല്ലാരും കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവനോട് പറഞ്ഞത് എടാ എനിക്ക് ഇങ്ങനെ കാണിച്ചത് അല്ലാതെ അത് ഞാൻ അവന് ഉമ്മ ചോദിച്ചതോ ഇല്ലെങ്കിൽ ഞാൻ അത് അവന് ഉമ്മ കൊടുത്തതോ അല്ല അത് ജസ്റ്റ് ജോക്കായിട്ട് ലാലേട്ടൻ ചോദിച്ചപ്പോഴേക്ക് പറഞ്ഞേ ഉള്ളൂ ഇതിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ എന്തോരം പറയാൻ പറ്റും നാളെ വേറൊരു വൈൽഡ് കാർഡ് എൻട്രി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മറക്കും ശരിയാ പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്ന വേദന വേറൊരു ലെവലായിരിക്കും എന്നെക്കാ കൂടുതല് ഞാൻ എനിക്ക് പകരം ഇപ്പൊ ആ ചെക്കനായിരുന്നു ഇറങ്ങിയിരുന്നെങ്കിൽ സത്യമായിട്ടും അവൻ ഇതൊന്നും താങ്ങാൻ പറ്റത്തുണ്ടാവുകയല്ല കാരണം അഡോണിയെ ഇഷ്ടമാണോ അഡോണി നല്ലൊരു ചെക്കനാണ് നല്ലൊരു ക്യാരക്ടറാണ് അവന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 26 വയസ്സുണ്ട് അവന് 24 വയസ്സ് അവന് എൻ്റെ ഒരു സുഹൃത്തായിട്ടും എൻ്റെ ഒരു കൂടപ്പിറപ്പ് എന്ന് പറയുന്നത് ശരിയല്ല കാരണം ഞാൻ അവനുമായിട്ടും ഞാൻ എല്ലാവരുമായിട്ടും ഇങ്ങനെയാ ഈ എൻ്റെ അനിയൻ്റെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് അതേ ഉള്ളൂ അല്ലാതെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയ്ക്കും നിങ്ങൾ ആരും വിചാരിക്കുന്ന കൂട്ടല്ല സണ്ണി ചേച്ചി ഉയർ ഓക്കെ ഡാ മുത്തേ ഹായ് ടാട്ട അഡോണിയെ പറ്റിക്കരുത് പ്ലീസ് ചെക്കൻ ആത്മഹത്യ ചെയ്യൂ ഞാൻ അവന്റെ ജീവിതത്തിൽ ഞാൻ അവന്റെ ജീവിതത്തിലോട്ട് ചെന്ന് അവൻ ചിലപ്പോ തൂക്കുകയറിടും പോയേ അഡോണിയെ നിങ്ങൾക്ക് ആദ്യ ദിവസങ്ങളിൽ എത്ര ഫാൻ ബേസ് ഉണ്ടെന്ന് അറിയാമായിരുന്നു എല്ലാം നശിപ്പിച്ചു പോട്ടെ കുഴപ്പമില്ലടോ എടോ ഇതിലൊന്നും നമുക്കൊരു ഒന്നും കിട്ട ആക്ച്വലി എനിക്ക് ഇതില് എന്റെ കാര്യങ്ങളൊക്കെ നടക്കും ഒരു ഫാൻ പേജ് അത് നല്ലതാണ് എനിക്ക് പിന്തുണ തരാനായിട്ട് പക്ഷെ എന്റെ ആഗ്രഹങ്ങൾ അതിക്കും മേലെയാ വരും എനിക്ക് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം അല്ലായിരുന്നു അത് അതുകൊണ്ട് എനിക്ക് പ്രോബ്ലം ഇല്ല എനിക്ക് വിഷമമില്ല എന്താണേലും ഇത്രയത്തിൽ നിർത്തി ഞാൻ വെളിയിൽ വന്നാൽ നന്നായി ഇല്ല ഇനിയും ഞാൻ അകത്ത് നിന്ന് ഞാൻ വെളിയിൽ നടക്കുന്നതൊന്നും അറിയാതിരുന്നിരുന്നെങ്കിൽ ഞാൻ വെളിയിൽ വരുമ്പോ എന്റെ കാര്യത്തിനൊരു തീരുമാനമായാലേ ഓക്കെ നിർത്തിയേക്കാം സജന ഫിറോസ് ഫേക്ക് ആണോ എനിക്ക് അവരെ ഇഷ്ടമല്ല ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ഒന്നും തോന്നരുത് ഈസ് ഇറ്റ് ഓൾ സ്ക്രിപ്റ്റഡ് അതൊന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല ലൈവ് വന്ന് പറഞ്ഞത് നന്നായി ഓക്കെ ഓക്കെ പൊളിയായിരുന്നു എല്ലാം 2% ഉള്ളു ഓക്കെ ലവ് സ്ട്രാറ്റജി നിന്റെ തലയണ മന്ത്രം ആ മന്ത്രം എനിക്കൊന്ന് പറഞ്ഞു തരണം നന്നായിട്ട് എന്നാ മാത്രമേ എനിക്കത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നാ പിന്നെ നടക്കട്ടെ ഞാൻ വെക്കുവാണ് ബൈ ബൈ ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ